നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിരോധ കാര്യങ്ങളിൽ നമ്മുടെ രാജ്യം ഒട്ടും പിന്നിലല്ല. പ്രതിരോധ മേഖലയെ പുഷ്ടിപ്പെടുത്തുന്ന തരത്തിലുള്ള എല്ലാ നീക്കങ്ങളും ഒരു വിട്ടുവീഴ്ചയും കൂടാതെ പ്രതിരോധ മന്ത്രാലയം ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതാ പുതിയൊരു ചുവടുവയ്പ് കൂടി നടത്തിയിരിക്കുകയാണ്. പ്രതിരോധ വ്യവസായ മേഖലയെ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ചുവടുവയ്പ് തന്നെ നടത്തിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയം. AHSPയുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾക്ക് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുകയാണ്. പ്രതിരോധ മേഖലയിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. പ്രതിരോധ മേഖലയിലെ ഉപകരണങ്ങളുടെ നിർമ്മാണവും ഗുണനിലവാര നിർണയവും കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യം കൂടെ കേന്ദ്ര സർക്കാരിനുണ്ട്. ഇപ്പോഴുള്ള സംവിധാനങ്ങൾ വ്യവസായ മേഖലയ്ക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ തടസ്സമാകുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് പുതിയ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. നിലവിലുള്ള പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെയും ഉൽപ്പന്നങ്ങളുടെ AHSP ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ക്വാളിറ്റി അഷുറൻസ് ആണ്. AHSP മാനദണ്ഡങ്ങൾ ലഘൂകരിക്കുന്നതിലൂടെ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് നേട്ടമുണ്ടാകുമെന്നാണ് നിഗമനം. പ്രതിരോധ മന്ത്രാലയം DGQA നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വേഗത്തിൽ സ്വീകരിക്കാനാണ്. എന്തായാലും ആ ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ്. ഈ ഇടയ്ക്കായിരുന്നു നമ്മുടെ പ്രതിരോധ മേഖലയിൽ മറ്റൊരു നിർണായക നീക്കം കൂടി നടത്തിയിരുന്നത്. അതായത് പ്രളയ മിസൈലുകൾ ഉടൻ ഇന്ത്യൻ സേനയ്ക്കൊപ്പം ചേരുവാൻ തയ്യാറെടുക്കുകയാണ്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഇപ്പോഴത്തെ നീക്കം 250 മിസൈലുകൾ ഉൾപ്പെടുത്തി സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. DRDO വികസിപ്പിച്ചെടുത്ത പ്രളയ മിസൈലുകൾക്കുള്ള പ്രധാന സവിശേഷത 500 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ശത്രുപാളയത്തിൽ നാശം വിതയ്ക്കാനാകുമെന്നതാണ്. 1000 കിലോഗ്രാം വരെ തൂക്കം വഹിക്കാനാകും. ഇവയ്ക്ക് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. ലക്ഷ്യസ്ഥാനത്ത് പതിക്കാനുള്ള കൃത്യതയാണ് മറ്റൊരു പ്രത്യേകത. മിസൈലിന് കരുത്ത് പകരുന്നത് പ്രൊപ്പല്ലന്റ് റോക്കറ്റ് മോട്ടോറുകളാണ്. ആധുനിക നാവിഗേഷൻ സംവിധാനവും എവിയോണിക്സും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു താൽക്കാലിക ലോഞ്ചറിൽ നിന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ മിസൈൽ വിക്ഷേപിക്കാൻ യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യും. ജനവാസ മേഖലയെ ബാധിക്കാതെ തന്നെ ശത്രുപാളയങ്ങൾ തകർക്കാൻ പ്രളയ മിസൈലുകൾക്ക് സാധിക്കുമെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രളയ മിസൈലുകൾക്ക് മറ്റൊരു സവിശേഷത കൂടെയുണ്ട്. പാക് ചൈന അതിർത്തി ലക്ഷ്യമാക്കി നിർമ്മിച്ച പ്രളയ മിസൈലുകൾ മുൻ സംയുക്ത സേനാ മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്തിന്റെ സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ 2 തവണ മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണം വിജയകരമാക്കിയിരുന്നു. ഒഡീഷ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൾ കലാം ദ്വീപിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം നടന്നത്. തുടർന്ന് ഇത് സേനയുടെ ഭാഗമായി മാറുകയായിരുന്നു. എന്തായാലും ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെ ആയി മാറും ഈ ഒരു നീക്കം ഇന്ത്യയുടെ. ലോകത്തിന് മുന്നിൽ ഇന്ത്യ തന്റെ കരുത്ത് തെളിയിക്കാൻ വലിയ നീക്കങ്ങൾ തന്നെയാണ് അണിയറയിൽ നടത്തുന്നത്. മറ്റൊരു പരീക്ഷണത്തിനും കൂടി തയ്യാറെടുക്കുകയാണ് നമ്മുടെ രാജ്യം. ലോകം ഉറ്റുനോക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ശ്രദ്ധ കൊടുക്കുന്ന ആ പരീക്ഷണം റഷ്യൻ നിർമ്മിത S-400 ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ റഷ്യൻ നിർമ്മിത S-400 ഇന്ത്യയിലെ പരീക്ഷണം ഉടൻ നടക്കുമെന്നാണ് റിപ്പോർട്ട്. ചെറുകിട ഇടത്തരം റേഞ്ച് മിസൈലുകളിലൊന്ന് പ്രയോഗിച്ച് S-400 പരീക്ഷണം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഇതോടെ പാകിസ്ഥാനും ചൈനയ്ക്കും ഇനി ഉറക്കമില്ലാത്ത നാളുകളാണ് എന്നതാണ് സത്യം. നമ്മളിപ്പോൾ തന്നെ പാക് ചൈന അതിർത്തികളിൽ S-400 സംവിധാനം വിന്യസിച്ചിട്ടുണ്ട്. S-400 മൂന്നാമത്തെ യൂണിറ്റും ഇന്ത്യയിലെത്തിക്കഴിഞ്ഞു. ഇതിൽ ആദ്യത്തെ 2 S-400 യൂണിറ്റുകൾ വടക്കൻ കിഴക്കൻ മേഖലകളിലായി വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.